നമസ്കാരം. തലശ്ശേരി ന്യൂ മാഹിക്കടുത്ത് പുന്നോലിൽ സി പി എം പ്രവർത്തകൻ വെട്ടേറ്റു മരിച്ചു. പുന്നോൽ സ്വദേശി ഹരിദാസനാണ് മരിച്ചത്. മത്സ്യത്തൊഴിലാളിയാണ് ഹരിദാസ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി പുലർച്ചെ 2 മണിക്ക് വീടിനടുത്ത് വെച്ചാണ് ഹരിദാസിന് വെട്ടേറ്റത്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ആക്രമണത്തിന് പിന്നിൽ ആർഎസ്എസ് ആണെന്ന് സി പി എം പ്രാദേശിക നേതൃത്വം ആരോപിക്കുന്നു. രണ്ടു ബൈക്കുകളിലായി എത്തിയാണ് സംഘം കൊല നടത്തിയത്. അതിക്രൂരമായ നിലയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. വെട്ടേറ്റ ഹരിദാസിന്റെ കാൽ പൂർണ്ണമായും അറ്റുപോയ നിലയിലായിരുന്നു. വീടിനു സമീപത്ത് വെച്ച് നടന്ന ആക്രമണമായതിനാൽ ബഹളം കേട്ട ബന്ധുക്കൾ സംഭവസ്ഥലത്തെത്തി. ഇവരുടെ കൺമുന്നിലായിരുന്നു പിന്നീട് ക്രൂരമായ ആക്രമണം നടന്നത്. ഹരിദാസിന് നേരെയുള്ള അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ സഹോദരൻ സുരനും വെട്ടേറ്റു. വെട്ടുകൊണ്ട് ഗുരുതരാവസ്ഥയിലായ ഹരിദാസിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഒരാഴ്ച മുമ്പ് ഉത്സവവുമായി ബന്ധപ്പെട്ട് പുന്നോലിൽ പ്രദേശത്ത് സിപിഎം ബിജെപി സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഹരിദാസിന് നേരെ ആക്രമണമുണ്ടായത്. തലശ്ശേരി കൊമ്മൽ വാർഡിലെ കൗൺസിലറുടെ പ്രസംഗത്തിന് ശേഷമാണ് കൊലപാതകം നടന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പിന്നാലെ ഉണ്ടായ പ്രതിഷേധ യോഗത്തിൽ നടത്തിയത് പ്രകോപനപരമായ പ്രസംഗമാണെന്നും സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചു. അക്രമം നടന്ന സ്ഥലത്തും പ്രദേശത്തുമായി കൂടുതൽ പോലീസിനെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം സിപിഎം പ്രവർത്തകനായ ഹരിദാസന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തലശ്ശേരി നഗരസഭ, ന്യൂ മാഹി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ സിപിഎം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 6 മണി വരെ നീളും. കൊലയ്ക്ക് പിന്നിൽ ആർഎസ്എസ് ബന്ധമാണെന്ന് സിപിഎം ആരോപിച്ച സ്ഥിതിക്ക് അക്രമം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അക്രമം ഉണ്ടാകാതിരിക്കാൻ പോലീസും അതീവ ജാഗ്രതയിലാണ്. കൊലപാതകം നടത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ബന്ധുക്കളുടെ മൊഴിയെടുത്ത പോലീസ് അക്രമികളുടെ ബൈക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. ബന്ധുക്കളുടെ മൊഴി അനുസരിച്ച് കൊലപാതകം നടത്തിയവരെ കുറിച്ച് ഏകദേശ ധാരണ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ കടന്നു കളയും മുൻപ് കസ്റ്റഡിയിലെടുക്കാനാണ് പഴുതടച്ച അന്വേഷണം. മത്സ്യത്തൊഴിലാളിയായ ഹരിദാസനെ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വീടിന് സമീപം കൊലയാളി സംഘം പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു. പുന്നോലിൽ നേരത്തെ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ബിജെപി സിപിഎം പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനു പിന്നാലെയാണ് ബിജെപി നേതാവ് നടത്തിയ പ്രകോപന പ്രസംഗം പുറത്തു വന്നത്. ക്ഷേത്രത്തിൽ വെച്ച് സിപിഎമ്മിന്റെ കൊടും ക്രിമിനലുകളായ 2 പേർ നേതൃത്വം നൽകി നമ്മുടെ സഹപ്രവർത്തകരെ അതിക്രൂരമായി ആക്രമിച്ചു. ഈ സംഭവം വളരെ വൈകാരികമായിട്ടാണ് സംഘപരിവാർ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ പ്രവർത്തകരുടെ മേൽ കൈവച്ചാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന കൃത്യമായ ബോധ്യം നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഏതു രീതിയിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ കാലങ്ങളിലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇവിടെയുള്ള സിപിഎം നേതാക്കൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് കൊടും ക്രിമിനലുകളായിട്ടുള്ള 2 പേരുടെ തോന്നിയവാസത്തിന് നമ്മുടെ നാട് അശാന്തമാക്കേണ്ടതില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാത്തത് ഈ പ്രകടനം നടത്തിയത്. ബിജെപി കൌൺസിലർ നടത്തിയ ഈ പ്രസംഗം ഫെബ്രുവരി 9 ബിജെപി പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു.